വളരെ സുപ്രധാനമായ ഒരു വിധിന്യായം കഴിഞ്ഞ ദിവസം ഉണ്ടായി. മോൺസൺ മാവുങ്കൽ എന്ന ഒരു തട്ടിപ്പ് വീരനെ പോസ്കോ കേസിൽ 24 വർഷം കഠിന തടവ്. 24 വർഷം കഠിന തടവ് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു ശിക്ഷയാണ്, വളരെ കഠിനമായ ഒരു ശിക്ഷയാണ്. 54 വയസ്സുള്ള ഒരു പ്രതി ഇനിയുള്ള 24 വർഷം ജയിലിൽ കിടക്കണമെന്നുള്ളത്. അപ്പോഴത്തേന് ഏകദേശം അദ്ദേഹത്തിന് എന്തെങ്കിലും അക്രമങ്ങൾ, തട്ടിപ്പുകൾ ഒക്കെ കേരളത്തിൽ നടത്താനുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് അയാളെ മാറ്റി നിർത്തുകയാണ്. അതുകൊണ്ടാണ് ജയിലിടുന്നത്. വീണ്ടും അക്രമങ്ങളോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളോ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാറ്റി നിർത്തലാണ് സമൂഹത്തിൽ നിന്ന്. അദ്ദേഹം സമൂഹത്തിന് വളരെ അപകടകാരിയാണ്. സമൂഹത്തിൽ ഫ്രീ ആയിട്ട് വിട്ടുകഴിഞ്ഞാൽ സമൂഹത്തെ ദുഷിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ജഡ്ജി ഇങ്ങനെ വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവിച്ചത്. 24 വർഷം കഠിന തടവ്. അതിൻ്റെ കൂടെ അദ്ദേഹം പീഡിപ്പിച്ച പെൺകുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി ഈ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശവും ജഡ്ജി നൽകിയിരിക്കുന്നു. 5.5 ലക്ഷം രൂപ എന്തോ പെനാൽറ്റി ആയിട്ട് അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് ഈ പറഞ്ഞ പ്രതി തന്നെ നൽകേണ്ടതുമുണ്ട്. അപ്പോൾ പീഡനത്തിന് അതിൽപ്പെട്ടുപോയ പരാതിക്കാരിയായ ആ പെൺകുട്ടിക്ക് ഒരു നഷ്ടപരിഹാരം, ഇതൊന്നും അപര്യാപ്തമാണ്, നഷ്ടം നികത്താൻ പറ്റുന്നൊരു നഷ്ടമൊന്നും അല്ല ആ പെൺകുട്ടിക്കുണ്ടായത് എങ്കിൽ പോലും അങ്ങനെയും ഒരു വിധിന്യായത്തിലുണ്ട്. അപ്പോൾ ഈ 24 വർഷം സാധാരണ ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും 10 വർഷം, 14 വർഷം, 15 വർഷം, 16 വർഷമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി 24 വർഷം. അമേരിക്കയിലും അത് ഒക്കെയാണ് സാധാരണഗതിയിൽ മരിക്കുന്നത് വരെ ഇനി ജയിലിൽ, ഇനി സമൂഹത്തിലേക്ക് ഈ കുറ്റവാളിയെ വിടാൻ പാടില്ല എന്നുള്ള വളരെ നീണ്ട കാലയളവിലേക്കുള്ള ശിക്ഷയൊക്കെ നമ്മൾ കേൾക്കാറ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ 24 വർഷത്തെ കഠിന തടവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ജഡ്ജ്മെൻ്റാണ്. അങ്ങനെ കഠിനമായ ശിക്ഷ നമ്മുടെ കോടതികൾ ഇതുപോലെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് നൽകിയാൽ മാത്രമേ വീണ്ടും വീണ്ടും ഈ കേരളത്തിൽ കേൾക്കുന്ന ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന, കുട്ടികൾക്കെതിരെ ലൈംഗിക ചൂഷണം നടത്തുന്ന കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാകത്തുള്ളൂ. ഈ മോൺസൂൺ മാവുങ്കലിനെതിരെ ഈ ഒരു കേസ് മാത്രമല്ല ഉള്ളത്, വീണ്ടും വേറൊരു കേസ് തട്ടിപ്പിന്, 10 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞൊരു ഷംസി എന്ന് പറഞ്ഞൊരു പരാതിക്കാരൻ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ആ ശ്രേയിലാണ്. അപ്പോൾ ആ പരാതിക്കാരൻ പറയുന്നത് ഈ തട്ടിപ്പുകാരൻ ഇത് ഈ പീഡനം നടത്തിയെന്നുള്ള ഒരു കുറ്റം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഈ പുരാവസ്തുക്കളുടെ അതൊക്കെ ജെനുവിൻ ആണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ് ഒരു പരാതിക്കാരനായ ഷംസീർ ആരോപിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ തട്ടിപ്പിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സീനിയറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തും. അപ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്ന VIPകളായ നമ്മുടെ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാർക്ക് സേവനമൊക്കെ ചെയ്ത് അങ്ങനെ വിരാജിക്കുന്ന നമ്മളുടെ സീനിയർ ഉദ്യോഗസ്ഥർ, അതുപോലെ രാഷ്ട്രീയ വളരെയധികം നല്ല നല്ല പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലെത്തുന്നു. അങ്ങനെ 13 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ മോൺസൂൺ മാവുങ്കലിൻ്റെ എന്ന തട്ടിപ്പ് വീരൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൻ്റെ ഒരു സഹായം എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഒരു ഈ പോലീസിൻ്റെ ബീറ്റ് ബുക്ക് വരെ വെച്ചിരുന്നു എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ VIPകളുടെയോ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നമുള്ളവരുടെയോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള വീടുകളിലൊക്കെയാണ് ഈ പോലീസിൻ്റെ ബീറ്റ് ബുക്ക് വെക്കുന്നത്. അത് സാധാരണ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് പറഞ്ഞാലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയി ഇന്നയാളുടെ വീട്ടിലൊരു ബീറ്റ് ബുക്ക് കൊണ്ടുവന്ന് വെക്കണമെന്ന് പറയുമ്പോൾ, മുകളിൽ എന്ന് പറയുമ്പോൾ ആണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ പ്രത്യേക പരിഗണനയുള്ള പോലീസുകാരെ സ്ഥിരം പോയിട്ട് അവിടെ ഒപ്പുവെക്കേണ്ട ഒരു വീടാക്കി മാറ്റിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി
അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഈ വാളും പരിചയമൊക്കെ ആയിട്ട് ഇരുന്ന ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ആയിരിക്കും, അല്ലാത്തവർ അങ്ങനെ ചെയ്യാൻ വഴിയില്ല. അപ്പോൾ 13 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മോൺസൺ മാവുങ്ങലിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഈ വീട്ടിലെത്തുന്നത് അല്ലെങ്കിൽ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് എന്തിനെന്നുള്ളത് ഈ തട്ടിപ്പുകാരനായ മോൺസൺ മാവുങ്ങലിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. കാരണം ഈ വീട്ടിലൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കുറേയധികം ഗുണങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ ഇന്നലെ ഈ സംസ്ഥാനത്തെ DGP വന്നു, അല്ലെ ADGP വന്നു, അല്ലെ IG വന്നു എന്ന് പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ, അതുപോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നവർ, പിന്നെ അദ്ദേഹത്തെ കാണാൻ വന്നവർ, ഇവരൊക്കെ നാട്ടിൽ പറഞ്ഞു കിടക്കും, അല്ലെങ്കിൽ പറഞ്ഞ് അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന് ഈ തട്ടിപ്പുകാരന് ലോക്കൽ പോലീസിലൊക്കെ പറയാൻ പറ്റും, എൻ്റെ വീട്ടിലെ DGP വന്നു, അല്ലെ ADGP വന്നു, അല്ലെ IG വന്നു, DAG വന്നു എന്ന് പറയുമ്പോൾ ലോക്കൽ പോലീസിൻ്റെ ഒരു ഇദ്ദേഹം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ലോക്കൽ പോലീസിന് ഒരു ചെറിയൊരു ഒരു 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 എന്താ പറയുക ഒരു ഒരു വൈമനസ്യം ഉണ്ടാവും, എന്തെങ്കിലും പെട്ടെന്ന് ചാടി നടപടിയെടുക്കാൻ. കാരണം ഇദ്ദേഹം ഉന്നത DGPയുടെ സുഹൃത്താണല്ലോ, DGP വീട്ടിൽ വന്നിട്ട് പോയതല്ലേ, അപ്പോൾ പിന്നെ പെട്ടെന്ന് ചാടിക്കേറി എങ്ങനെയാണ് എന്താ ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമുണ്ടാവും. നാട്ടുകാർക്കൊക്കെ ഇദ്ദേഹത്തോടൊരു ഭയഭക്തി ബഹുമാനം തോന്നും. അപ്പോൾ അങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിലിരുന്ന് കുന്തമൊക്കെ പിടിച്ചിങ്ങനെ അല്ലെങ്കിൽ വാളും പിടിച്ച് നിൽക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ തട്ടിപ്പുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തീർച്ചയായിട്ടും അത് സഹായകരമായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അതാണ് ഷംസീർ ഈ തട്ടിപ്പിൻ്റെ പരാതിയായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ കുറ്റകരമായ ഒരു കാര്യമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിപ്പുകാരുടെ വീടുകളിൽ പോയി അവരുടെ തട്ടിപ്പുകൾക്ക് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായോ ഉള്ള സഹായത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്നത്, ഇരുന്നു കൊടുക്കുന്നത്. അതേപോലെ അടുത്തൊരു കാര്യം കേട്ടത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുൻ MP ഒക്കെ ആയിരുന്ന, ഇപ്പോഴും MP ആണെന്ന് തോന്നുന്നു, ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു. രാഷ്ട്രീയ ഇപ്പോഴും ലൈവായിട്ടുള്ളൊരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം സന്ദർശിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു MP ആയിരിക്കുന്ന ഒരാളും ഒക്കെ അദ്ദേഹത്തിൻ്റെ MP ആയിരിക്കുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പോലും നിയോജകമണ്ഡലത്തിൽ പോലുമല്ല ഈ മോൺസൺ മാവുങ്ങൽ താമസിക്കുന്നത്, കണ്ണൂർ എന്നുള്ള MP അദ്ദേഹത്തിൻ്റെ വോട്ടർമാരായ ആരുടെയെങ്കിലും വീട്ടിൽ അദ്ദേഹത്തിന് പോകാം, തീർച്ചയായിട്ടും പോകാം. അദ്ദേഹത്തിന് വോട്ട് കിട്ടേണ്ടവരാണ്. അപ്പോൾ തട്ടിപ്പുകാരനാണോ ഇല്ലോ എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ വോട്ടുണ്ടല്ലോ, ഇപ്പോൾ പോയേ പറ്റൂ. പക്ഷേ ഇത് എറണാകുളത്തുള്ള മോൺസൺ മാവുങ്ങലിൻ്റെ വീട്ടിൽ കണ്ണൂർ എന്നുള്ളൊരു MP എന്തിന് പോയി എന്നുള്ളത് തീർച്ചയായിട്ടും അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ കേരളത്തിലെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ സാധാരണഗതിയിൽ അവർ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ഞാൻ ആരുടെ വീട്ടിലേക്കാണ് പോകുന്നത്, അയാൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാളുമായിട്ട് അയാൾ എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്നുള്ള ഒരു ചോദ്യം സുബോധമുള്ള എല്ലാവരും അവർ സ്വയം ചോദിക്കാറുണ്ട്. പക്ഷേ അത് ചോദിച്ചിട്ടും അതിന് ഉത്തരം കിട്ടിയാണ് അവർ ആ വീട്ടിലേക്ക്, തീർച്ചയായിട്ടും അത് ഉത്തരമൊക്കെ അവർക്ക് തന്നെ ഉള്ളതുകൊണ്ടാണല്ലോ അവർ ആ വീട്ടിലേക്ക് പോയി അവരുടെ സിംഹാസനങ്ങളിൽ ഇരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ കേരളത്തിലെ തട്ടിപ്പുകൾ വീണ്ടും വീണ്ടും കൂടി വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളത്, തട്ടിപ്പുകാർ എന്തുകൊണ്ട് കേരളത്തിൽ വീണ്ടും തട്ടിപ്പുകൾ നടത്തി കേരളം ഒരു തട്ടിപ്പിൻ്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ തട്ടിപ്പുകളിൽ കുറേയധികം ആളുകൾ അതിനിരയാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ഈ മോൺസൺ മാവുങ്ങലിലെ സന്ദർശകരായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.